मैं आदित्यनाथ योगी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता അക്ഷുണ്യ രക്ഷുങ്ക ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ വീണ്ടും ആ പേരെഴുതി വെക്കപ്പെടുന്നു. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത നിമിഷം രാജ്യം ഒന്നടങ്കം ആവേശത്തിലായിരുന്നു. മുതിർന്ന ബി ജെ പി നേതാക്കൾ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ബോളിവുഡ് താരങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. ശത്രുക്കൾ ആരോപണങ്ങളും വിമർശനങ്ങളും തൊടുത്തുവിട്ടപ്പോഴും പതറാതെ വീണ്ടും ശക്തിയാർജിച്ച് അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം ഞെട്ടിത്തെറിച്ചിരിക്കുന്നു. ഈ വേളയിൽ യോഗി ആദിത്യനാഥിന്റെ കൂടെ ഉത്തർപ്രദേശിൽ പ്രചരണ പരിപാടികളിലടക്കം സജീവമായിരുന്ന ബി ജെ പി ദേശീയ നേതാവ് കൃഷ്ണകുമാർ യോഗിയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: നമസ്കാരം സഹോദരങ്ങളെ, ഗോരക്ഷാപുരം അവരുടെ യഥാർത്ഥ രാജാവിനെ തന്നെ രണ്ടാമതും അധികാരത്തിലേറ്റി. ജനസംഖ്യാപരമായി ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ ദാദാഗിരി അവസാനിപ്പിക്കാൻ ഗോക്കളുടെ രക്ഷകനായ ഒരു സന്യാസി വര്യൻ വേണ്ടി വന്നു എന്നത് ഒരു വലിയ സന്ദേശമാണ് ലോകത്തിന് മുന്നിൽ നൽകുന്നത്. കഴിഞ്ഞ 5 വർഷം അച്ചടക്കം പഠിപ്പിച്ച ഹെഡ് മാസ്റ്റർ ഇനിയുള്ള 5 വർഷം എന്തൊക്കെ പഠിപ്പിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഉത്തർപ്രദേശ് അതിന്റെ രജത കാലഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. രണ്ടാം അംഗത്തിനിറങ്ങിയ യോഗിജിയുടെ പ്രചാരണത്തിന് ഒരു നിയോഗം എന്ന പോലെ ഞാനും പങ്കെടുത്തു. വീണ്ടും അധികാരത്തിലേറിയ മഹാരാജാവിന് എല്ലാ ഭാവുകങ്ങളും. യോഗി ആദിത്യനാഥ്. കൃഷ്ണകുമാർ ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്: യോഗി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ അഴിച്ചുവിട്ട ഒരു വിഭാഗം ഇങ്ങ് കേരളത്തിലുമുണ്ട്. അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ലെന്നും വർഗീയവാദിയാണെന്നും പറഞ്ഞു നടന്നവരെല്ലാം ഇന്ന് മൗനമാണ്. 37 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഭരണകാലാവധി തികച്ചു വീണ്ടും അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്നിരിക്കെ ഒന്ന് തിരിച്ചറിഞ്ഞേ മതിയാകൂ. ബി ജെ പി വളരുകയാണ്. അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിജയത്തിന്റെ അലയുലികൾ ഇങ്ങ് കേരളത്തിലും കാണാം. മാറ്റം അനിവാര്യമാണ്. അതായിരിക്കും ഇനി കേരളവും കാണാനിരിക്കുന്നത് എന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.